വെൽക്കം ബാക്ക് ടു തെപ്ഷീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് കേട്ടോ. നമ്മളൊരു ട്രാവൽ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെന്താ രാത്രി പോകുന്നതെന്നല്ലേ. അപ്പോൾ നമ്മളൊരു ബാർബിക്യൂ നൈറ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതാണ് രാത്രി പോകുന്നത്. പിന്നെ പോകുന്നത് ദുക്കാനിലോട്ടാണ്. ദുക്കാൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ബാർബിക്യൂ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോവാണ്. പിന്നെ നമ്മുടെ കൂടെ നിന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് പോകാം. പോകുമ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും എന്നറിയില്ല. എന്നാലും ഞാൻ എടുക്കുന്നതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ എടുക്ക പോണേ. നമ്മൾ ദുക്കാൻക്ക് പോവാണ്. അവിടെ എന്താണ്? ദുക്കാനല്ല, കുറച്ച് മണ്ണിലൊക്കെ കളിച്ച് കുളിച്ച് റെഡിയായി റൂമുക്ക് വരാം. അതല്ല, റൂമുക്കല്ലല്ലോ ഇപ്പൊ പോണത്. എവിടേക്കാ പോണേ? ഇന്ന് ദുക്കാൻക്ക് പോകുക. ഞങ്ങൾ അതിന് കളിസാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ പറ. അപ്പൊ ശരി, ഓക്കെ. ഇപ്പം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളെ ഗസ്റ്റുകളൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഗസ്റ്റ് ഞാൻ പറഞ്ഞില്ല രണ്ടാളുണ്ടെന്ന്. രണ്ടാളും ഇക്കാൻ്റെ അനിയന്മാരാണ്. രണ്ടാളും വർക്ക് ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് അവരെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മളെ ഒന്നാമത്തെ ഗസ്റ്റ് വരുന്നുണ്ട്. ഇതാ ഈ ഓടി വരുന്ന ആളാണ്, ഒരു അനിയന്. രണ്ടാൾക്കാർ ആപ്പാപ്പ കൊടുന്നത് കേട്ടോ, അതിന്റെ ഹാപ്പിയിലാണ് ഓര്. അപ്പൊ നമ്മൾ അടുത്ത ആപ്പാപ്പാന്റെ അടുത്ത് കെട്ടിക്കണ്ട. ആപ്പാപ്പ വരുന്നുണ്ട്. അടുത്ത ആപ്പാപ്പ ഇപ്പൊ നമ്മൾ അവരൊക്കെ പിക്ക് ചെയ്തിട്ട് നേരെ പോവാണ് ദുക്കാനിലോട്ട്. ദുക്കാൻ ഇവിടെ അടുത്തൊന്നല്ല, ഒരുപാട് പോവാണ്ട് ഇവിടുന്ന്. ഇവിടുന്ന് നേരെ 100 കിലോമീറ്ററിന്റെ മേലെ എങ്ങനെയായാലും ഉണ്ടാവും ഡ്രൈവ് ചെയ്യാൻ അങ്ങോട്ട്. അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തുമ്പോഴേക്കും ഒരു 10:30-11 മണിയൊക്കെ ആവും. Thank you.
അപ്പോൾ ഇതാ നമ്മൾ ദുക്കാൻ ആവാറായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ദുക്കാൻ എത്തിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസിലോട്ട് കടക്കാൻ പോവുകയാണ് നമ്മൾ. ഫുള്ള് ഡയറക്റ്റ് ആയിട്ടുള്ള റോഡാട്ടോ, ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഹൈവേയിലൂടെ തന്നെയാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ദുക്കാൻ്റെ എൻട്രൻസിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് ഖത്തർ പെട്രോളിയത്തിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അതുപോലെ ഖത്തർ പെട്രോളിയം ഫസ്റ്റ് ആയിട്ട് ഓയിൽ ഡിസ്കവർ ചെയ്ത് ദുക്കാൻ തന്നെയാണ്. പിന്നെ ക്രൂഡ് ഓയിൽസ് അങ്ങനെയുള്ള എല്ലാ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ദുക്കാനിൽ ഉള്ള ഒരു ഭാഗം. പിന്നെ ഇവിടെ ബീച്ചുകളുണ്ട്. എപ്പോഴും ആളുകൾ നല്ല തിരക്കുള്ള ബീച്ചുകളാണ് ഇവിടെ ഉള്ളതൊക്കെ. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ബീച്ചൊന്നും എനിക്കങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട്. പിന്നെ അപ്പോൾ പകൽ ഞാൻ വന്നിട്ട്, ഞങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. അപ്പോൾ പകൽ ഇൻഷാല്ലാ ഒരു വ്ളോഗായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ബീച്ച് തന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിത് അവിടേക്ക് എൻട്രൻസിലോട്ടൊക്കെ കയറിപ്പോൾ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള വിഷ്വൽസൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്, രാത്രി ആയിട്ടും കൂടി നല്ല ആളുകളൊക്കെ ബാർബിക്യൂവിനൊക്കെ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഇച്ചുവിന് ഇപ്പോൾ നല്ല തണുപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കാലാവസ്ഥ ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, തണുപ്പിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ബീച്ചിൻ്റെ സൈഡാണെങ്കിലും കൂടിയിട്ട് നല്ല കല്ല്, ചെറിയ ചെറിയ കല്ലുകളാണ്, അധികം മണലുള്ള ഏരിയ അല്ല ഇവിടെ ഈ ഒരു ഭാഗം. ആ ബ്ലാക്ക് കളറിൽ കാണുന്ന ആ ഭാഗങ്ങളൊക്കെ കടൽ ഭാഗമാട്ടോ. എനിക്ക് ക്യാമറയിൽ അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബാർബിക്യൂവിന് രണ്ടാൾക്കാർ വീശിക്കാണ്ടിരിക്കുന്നുണ്ട്. നമ്മള് കളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. കൊട്ടാരണ്ടാക്കുക. ലല്ലുവാ, ഇവിടെ വെളിച്ചം കുറവാണ്. ലല്ലുവിന് എന്താ പണി? അപ്പൊ ചിക്കൻ്റെ മേലെ കുറച്ച് ബാർബിക്യൂ സോസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സോസ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ബാക്കി കൊടുക്കാം. രണ്ട് ഭാഗത്തും ബാർബിക്യൂ സോസ് ആണ് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വെന്തിയതിനു ശേഷം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മള് ഓൾറെഡി അതിൽ മസാല ഉള്ളതല്ലേ, അതിന്റെ മേലെ സോസും കൂടെ തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കുറവ് പോകും. ശരിക്കും തുറന്നിട്ടാണ് തേച്ച് കൊടുക്കേണ്ടത്. കുഴപ്പമില്ല ഇനിയിപ്പോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡി ആകുമ്പോഴേക്ക് നിങ്ങൾ ഈ ചിക്കൻ്റെ, ഞാനിത് മാരിനേഷൻ ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. Thank you.
നല്ല ഉഷാറാവട്ടോ ഇന്റെ ചിക്കന്. കാരണം അത്രയും ഞാൻ എല്ലാത്തും വെച്ച് ഓപ്പൺ ആക്കി ഇതാക്കിയാണ്. അപ്പൊ നിങ്ങൾ ഇത് വേണ്ടി ഇതിന് ഇഷ്ടമുള്ളവര് മൈക്ക് കണ്ടാൽ അപ്പാടുതാണ് അവന് മൈക്ക് കണ്ടാ വിടൂല, ക്യാമറ കണ്ടാലോ. അവ ഉണ്ടാക്കിയോണ്ട് തന്നെ ഇത് പ്രത്യേക ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ നോക്കല. അപ്പൊ വീശിന് ആള് മാറിയിക്കുന്നിട്ടാ. എനർജി വരട്ടെ, എനർജി വരട്ടെ വീശാൻ. ടെസ്റ്റ് ചെയ്യണം, ഇക്കണോ ടെസ്റ്റ് ചെയ്യണം. അടുത്താള് വീശാൻ കയറിയിരിക്കണേ. മുടിയൊക്കെ നല്ല സ്റ്റൈലുണ്ട്. ഈ പേടിക്കണ്ട. തല വാർപ്പായിട്ടാ കാണുന്നത്. ഓടൊന്നല്ല കാണുന്നുണ്ടോ? വാർപ്പൊക്കെ കാണുന്നുണ്ട്, വാർപ്പ് ഓടൊക്കെ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ടൈക്ക്. കാലി എല്ലാം ഭയങ്കര ടേസ്റ്റാ. മറ്റേ മസിൽ ഉണ്ടാവുന്ന ഒരു സാധനം കൊടുക്കാനുണ്ട്. വായർന്ന് 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 കുട്ടികളൊക്കെ ഉറങ്ങണ്. എന്താ ഒരാളിവിടെ ഉറക്കം വന്നിരിക്കണ്. നെല്ലു അതാ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട്. ഉച്ചുവിനാണെങ്കിൽ ഉറക്കം വന്നിരിക്കണ്.
സോ ഗൈസ് ഞങ്ങൾ പോവാം. അപ്പൊ നമ്മള് തിരിച്ചു പോണ റൂമുക്ക് എല്ലാം കളിച്ച് ശീലിച്ചുകള് നമ്മള് തിരിച്ചു പോണ്. ഞങ്ങള് പോയി എല്ലാം കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉഷാറായി ചിക്കനൊക്കെ എല്ലാം ഉഷാറായിട്ടുണ്ട്. എല്ലാരും പിന്നെ വിനീതമായിട്ട് വാക്കുകൾ ചൊല്ലി ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ബെൽ ഐക്കൺ അമർത്ത. ഞങ്ങളുടെ വീഡിയോസ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യുക.